പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് റസീന. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. യൂട്യൂബ് വഴിയാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് എറണാകുളത്ത് താമസമുണ്ടായിരുന്നു. ആ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, ഇവിടുത്തെ ധ്യാന കേന്ദ്രത്തിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. അപ്പോൾ എൻ്റെയോട് പറഞ്ഞു, ഇവിടെ ഫ്ലാറ്റിൽ ജോലിയുള്ള ഒരു ചേച്ചി ഇവിടെ മാസം തോറും വന്ന് ധ്യാനത്തിന് കൂടാറുണ്ട്. ഉടമ്പടി എടുത്തതാണ്. അപ്പം അവരെ കയ്യിൽ നിന്നും ഇങ്ങനെ അർജൻറ്റാണ് ഓപ്പറേഷൻ, എനിക്ക് യൂട്രസിന് ഓപ്പറേഷൻ പറഞ്ഞിരുന്നതാണ് ഫൈബ്രോയിഡ് വന്നിട്ട്. അപ്പോൾ അത് പറഞ്ഞു അവരെ കയ്യിൽ നിന്നും തൈലം വാങ്ങി പോസ്റ്റ് വഴി എനിക്ക് അയച്ചു തന്നു. കൃപാസന പത്രവും തൈലവും കൂടി പോസ്റ്റ് വഴി അയച്ചു തന്നു. അത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ വയറ്റിൽ പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ സ്വിച്ചിട്ട് നിൽക്കുന്നത് പോലെ എൻ്റെ ബ്ലീഡിങ്ങും അസുഖവും അപ്പോഴും തന്നെ മാറി. അപ്പോൾ എനിക്ക് തോന്നി അമ്മ കൃപാസനത്തിലോട്ട് എന്നെ വിളിക്കുന്നതായിരിക്കും, അതാണ് ഇത്രയും പെട്ടെന്ന് എനിക്ക് കുറഞ്ഞത്. ഞാൻ 8 വർഷം കൊണ്ട് അനുഭവിച്ച വേദനയാണ്. അങ്ങനെ 2021 നവംബർ മാസം 11 ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, നിത്യമായി പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്, ജപമാലയും ചൊല്ലാറുണ്ട്, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മരിയൻ ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ 125,000 രൂപ പറഞ്ഞിരുന്ന ഓപ്പറേഷൻ കൂടാതെ എൻ്റെ രോഗം സൗഖ്യമാക്കി തന്നു. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. ആ ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു, ഇനി അങ്ങോട്ട് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട, അസുഖം കുറഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. അടുത്തതായി എൻ്റെ മകൻ്റെ കാര്യമാണ്. അവൻ വയർമാൻ കോഴ്സ് പാസ്സായി, ITIക്ക് വയർമാൻ കോഴ്സ് പാസ്സായി നിന്നിട്ട് ലൈസൻസ് 2-3 വർഷമായി. ഇവരെ ഓഫീസുകളിൽ നിന്നും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിവാൻഡ്രം കൊല്ലം ആ രീതിയിൽ, ഓരോ ഓഫീസിൽ ചെല്ലുമ്പോൾ അടുത്ത ഓഫീസിൽ ചെല്ലാൻ പറയും, അങ്ങനെ മാറ്റി മാറ്റി നടത്തിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് വെഞ്ചരിച്ച കാശ് രൂപം അമ്മയുടെ കാശ് രൂപം മോൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു. അതോടുകൂടി ആ ലൈസൻസിൻ്റെ കാര്യം ശരിയായി. പിറ്റേ ആഴ്ച പോസ്റ്റ് വഴി എൻ്റെ വീട്ടിൽ ഈ ലൈസൻസ് എൻ്റെ മോന് കയ്യിൽ കിട്ടി. ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, ഞങ്ങൾക്ക് കുറച്ച് സ്വർണങ്ങളൊക്കെ പണയിരിക്കുന്നു, അമ്മ അത് പലിശ കയറി, ഒരുപാട് പലിശ കയറുന്നു, അപ്പോൾ അത് എടുക്കാനുള്ള വഴി എൻ്റെ അമ്മ കാണിച്ചു തരണം എന്ന് പറയുമായിരുന്നു ഞാൻ. അപ്പോൾ അത് പലിശയില്ലാതെ തന്നെ, പലിശ വാങ്ങിക്കാതെ തന്നെ ചിട്ടി അടയ്ക്കുന്നത് പോലെ ഒരാൾ നമുക്ക് ഇങ്ങോട്ട് വിളിച്ച് പൈസ തരികയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ആവശ്യങ്ങൾ നിറവേറ്റി തന്നു. ഇത്രയുമൊക്കെ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളും തന്ന എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. ഈശോയ്ക്ക് അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ, പ്രത്യേകിച്ച് ഒരു മുസ്ലിം സഹോദരിയാണ്, വിശ്വാസത്തിൽ ഈ അമ്മയോടും ഈശോയോടും ഒക്കെ ആത്മാർത്ഥ ആഴമായിട്ട് അറിഞ്ഞത് യൂട്യൂബ് ചാനലിലുള്ള സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. ആ കൃപാസനത്തിലെ പ്രാർത്ഥനയുടെ പ്രവർത്തനങ്ങളും അതിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായതിനു ശേഷം ഇവിടെ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു, നിയോഗങ്ങൾ വെച്ചു. അതിൽ പ്രധാനമായിട്ട് 8 വർഷമായിട്ട് യൂട്രസിൽ മുഴയും അതിൽ ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ പറഞ്ഞത് 180,000 60,000 പറഞ്ഞിരുന്ന ഒരു ഓപ്പറേഷനാണ്. പക്ഷേ ഇവിടുത്തെ നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഓപ്പറേഷൻ കൂടാതെ പരിപൂർണമായിട്ടും പരിശുദ്ധ മീശോയും ആ മുഴയും ആ ബ്ലീഡിങ്ങും ആ മേഖലകളെല്ലാം സുഖപ്പെടുത്തി പരിശുദ്ധ മീശോ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ മകൻ്റെ കാര്യത്തിൽ അവൻ KCB ജോലി ചെയ്യുന്നു, അവൻ്റെ ലൈസൻസ് കിട്ടാനായിട്ട് അവൻ കുറേ പരിശ്രമിച്ചിരുന്നു. ആ ഇലക്ട്രിസിറ്റി ലൈസൻസ് പലതരത്തിലും തടസ്സം കൊണ്ടായിരുന്നു, പക്ഷേ അത് കാശുരൂപം കൊടുത്തുവിട്ട് മകനെ കടന്നു വിട്ട് കഴിഞ്ഞപ്പോൾ അതൊരാഴ്ചക്കുള്ളിൽ പോസ്റ്റ് വഴിയായിട്ട് ആ തടസ്സമായി നിന്നിരുന്ന മേഖല അത് തിരികെ ലഭിക്കുകയും ആ ലൈസൻസ് അവനെ കിട്ടുകയും ചെയ്തു. അപ്പോൾ കർത്താവ് എല്ലാവർക്കും സ്വന്തമാണ്, എല്ലാവർക്കും അവകാശപ്പെട്ടവനാണ്. ഇന്ന മതസ്ഥനെന്നോ ഇന്ന വ്യക്തിയെന്നോ ഇല്ല, എല്ലാവരും ആരൊക്കെ ഈശോയെ ഹൃദയം തുടങ്ങി വിളിക്കുന്നോ അവരുടെ ഇടയ്ക്കിലേക്ക് ഈശോയും ഉണ്ടാകും. അതുപോലെ പരിശുദ്ധ അമ്മയും ഈ അരികിലേക്ക് ഓടിയെത്തും. അപ്പോൾ ഈ കുടുംബത്തോടൊപ്പം പരിശുദ്ധ അമ്മയും ഈശോയും ചെന്ന് ഈ വലിയ മേഖലകളിൽ രോഗസൗഖ്യം നൽകിയതിനും അതുപോലെ മകൻ്റെ അതുപോലെ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ കൃപകളും ചെയ്തു കൊടുത്തതിന് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനും കോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്വ ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.